ശങ്കരാചാര്യരെ പിന്നെ വേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ മൗനം പരം സമ്മതം, ഇതാണ് വേണ്ടത്. ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ, എന്താ അതിനർത്ഥം? എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ലൈനാണ്, ഞാനിത് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ചൊല്ലാറുണ്ട്. ദ്വൈതാദ്വൈത വിവർജിതേ വിവർജിതേ സമരസേ മൗനം പരം സമ്മതം. വിചാരം വരെ മിഥ്യയാണ്, നിരർത്ഥകമാണെന്ന് പറയുമ്പോൾ പിന്നെ വേണ്ടതെന്താ? ദ്വൈതം അദ്വൈതം എന്നിങ്ങനെ വേർതിരിക്കാൻ ഒരു സ്ഥാനവുമില്ല, എല്ലാം കൂടിയിട്ടൊരൊറ്റ പ്രകാശവും ഒരു തലവുമാണ് അവിടെ. അങ്ങനെ പരിപൂർണമായിരിക്കുന്ന പരമാത്മ ആ സ്വയം പ്രകാശത്തെ ഓർത്തോർത്ത് ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ, അത് സുഖമല്ല ദുഃഖമല്ല, എന്നാലോ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ വർത്തിക്കുന്നത്. സുഖം വരുന്ന സമയത്ത് ഞാൻ സുഖി എന്ന് പറയാൻ ആ ഞാൻ അവിടെയുണ്ട്, ദുഃഖിക്കുന്ന സമയത്തോ ഞാൻ ദുഃഖി എന്ന് പറയാനും ആ ഞാൻ അവിടെയുണ്ട്. ആ ദുഃഖത്തിനെ കവച്ച് വെച്ച് രണ്ടാമതും സുഖിയാവും, പിന്നെ മൂന്നാമതും ദുഃഖിയാവും. അപ്പം ഇതെല്ലാം തന്നെ ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാറ്റിനെയും പിന്നിട്ട് പിന്നിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമരസ വിദഗ്ധനാണ് ഈ ഞാൻ. അങ്ങനെ ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ, എന്താ വേണ്ടത്? വിചാരമൊന്നും ചെയ്യണ്ട, മൗനം പരം സമ്മതം. ശരീരത്തെ നിശ്ചലമാക്കി അവിടെ ഇരിക്കുക, വായ കൊണ്ട് സംസാരിക്കേണ്ട, നാവും നിശ്ചലമാകട്ടെ. പിന്നെയോ പിന്നെയോ മനസ്സിലുള്ള ചിന്തകളും അതും നിശ്ചലമാവട്ടെ, ബുദ്ധിയിലുള്ള ആലോചന ഗവേഷണം അതും നിശ്ചലമാകട്ടെ. കഠോപനിഷത്ത് പറയുന്നത് പോലെ, യഥാ പഞ്ചാവതിഷ്ഠന്തേ ജ്ഞാനാനി മനസാ സഹ ബുദ്ധിശ്ശന വിജേഷ്ഠതി താം ആഹുഃ പരമാം ഗതിം. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം നിശ്ചേഷ്ടമായിരിക്കുന്ന സമയത്താണ് അങ്ങേ അറ്റത്തെ ഗതി. ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ മൗനം പരം സമ്മതം. സാധാരണ നമ്മൾ മൗനം സൈലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മിണ്ടാതെ ഇരുന്നാൽ സൈലൻസായി, മിണ്ടാതെ ഇരിക്കലല്ല. എങ്ങനെ വാചിക പ്രവൃത്തി നിൽക്കുന്നുവോ അതേമാതിരി ദൈഹിക പ്രവൃത്തിയും നിൽക്കണം, മാനസപ്രവൃത്തിയും നിൽക്കണം, ബൗദ്ധ പ്രവൃത്തിയും നിൽക്കണം. അങ്ങനെ എല്ലാ വിധത്തിലും മൗനം വന്നാൽ അതാണ് നിർവികൽപ്പ സമാധി വരെ എത്തുന്നത്, അതാണ് ഏറ്റവും സമ്മതമായിട്ടുള്ളത്, ബാക്കിയൊന്നുമല്ല. അപ്പോൾ എവിടെ പോയി? കിം ന പ്രാപ്തമിത കിം ന പ്രാപ്തമിത പുരാഗിമധുന ലബ്ധം വിചാരാദിന യസ്മാത് തത് സുഖരൂപമേവ സതതം ജാജ്വല്യമാനോസ്മ്യഹം കിം വാപേക്ഷ്യമിഹാഭിമയ്യതിതരാം മിഥ്യാവിചാരാധികം ദ്വൈതാദ്വൈത വിവർജിതേ സമരസേ മൗനം പരം സമ്മതം. മൗനം പരം സമ്മതം. ഈ മഹാത്മാക്കളും മഹാജനങ്ങളും ഉണ്ടല്ലോ, അവർക്കൊരു വിശേഷമുണ്ട്. എന്താ? എത്ര ബുദ്ധിമാനും ചില സമയത്ത് ബുദ്ധിയിൽ ചില പിഴവുകളോ ബുദ്ധിയിലേശാത്ത ചില കാര്യങ്ങളോ ഉണ്ടായി എന്ന് വരാം. എപ്പോഴും ബുദ്ധി എല്ലാ വിഷയത്തിലും ഒരുപോലെ തെളിഞ്ഞു വന്നു എന്ന് വിചാരിക്കരുത്, അഹങ്കരിക്കരുത്. പടു വിദ്വാൻ കൊടും വിഡ്ഢിത്തം ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, പരമശുദ്ധൻ ചിലപ്പോൾ ദുഷ്ടൻ്റെ ഫല ചെയ്യുക. അതുപോലെ നമ്മുടെ ബുദ്ധിക്ക് ഇങ്ങനെ ചില തകരാറുകളൊക്കെയുണ്ട്. ശങ്കരാചാര്യർ ഇതാ ഇങ്ങനെയുള്ള കൃതികളും രചനകളും ഭാഷ്യങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ള ശങ്കരാചാര്യർ കാശിയിൽ നടക്കുകയായിരുന്നു, കൂട്ടത്തിൽ ശിഷ്യന്മാരും ഉണ്ട്. അപ്പോൾ ശങ്കരാചാര്യർക്ക് ഒരു പോരായുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രകൃതിക്ക് തോന്നി അദ്ദേഹത്തിനെ ഒന്ന് പഠിപ്പിക്കണം എന്ന്. അപ്പോൾ ഈ മഹാന്മാരോട് തർക്കത്തിനും തകരാറും ഒന്നും പോണ്ട, അപ്പോൾ അവർ ധാരാളം സംസാരിക്കുന്നവരാണ്. ഏറ്റവും നല്ലത് അവരെ കൊണ്ട് തന്നെ ഒരു വിഡ്ഢിത്തം ചെയ്യിക്കുക, എന്നിട്ട് ചെയ്യിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്തത് വിഡ്ഢിത്താണെന്ന് ഉണർത്തിക്കുക, അതാ ഏറ്റവും നല്ലതെന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവിടെ പോകുന്ന സമയത്ത് ഒരു പറയൻ അതിലേ പോവാണത്രേ. അപ്പോൾ പറയനാണെന്ന് കണ്ടപ്പോൾ പഴയ കാലത്ത് നീങ്ങി നിൽക്കാൻ പറയും. അപ്പോൾ ശങ്കരാചാര്യർ കേരളത്തുകാരനായിരുന്നല്ലോ, ആ പഴയ സമ്പ്രദായത്തിൽ പറയുന്ന മാതിരി ഹാ എന്നിങ്ങനെ പറയണ മാതിരി ഒരു പറച്ചില പറഞ്ഞു. അപ്പോൾ ആരോട് പറഞ്ഞോ ആ ആള് തിരിഞ്ഞു നിന്നങ്ങോട്ട് ചോദിച്ചു, അത്രേ ആചാര്യദേവ അങ്ങ് എന്താ പറഞ്ഞേ, മാറി നിൽക്കൂ ഞങ്ങൾ പോട്ടേന്ന്. മാറി നിൽക്കേ? ആരോടാ ഈ മാറി നിൽക്കാൻ പറഞ്ഞത്? ദേഹത്തോടാണെങ്കിൽ എൻ്റെ ദേഹം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്,
അതുമാതിരി അങ്ങയുടെ ദേഹവും പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. രണ്ടും പഞ്ചഭൗതിക ദേഹങ്ങളായിരിക്കെ അങ്ങയുടെ ദേഹത്തിൽ ഇല്ലാത്ത ഒരു അശുദ്ധിയോ ഒരു തകരാറോ ഈ ദേഹത്തിലുണ്ടെന്ന് എങ്ങനെ പറയും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങ് പടു വിദ്വാനല്ലേ, മഹാത്മാവല്ലേ, അദ്വൈത ജ്ഞാനത്തിൽ വിഹരിക്കുന്ന ആളല്ലേ? ആലോചിച്ച് നോക്കൂ. ഇനി ദേഹത്തിനോടല്ല ഞാൻ പറഞ്ഞത്, ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ജീവൻ ആത്മാവിനോടാണെന്ന് പറഞ്ഞാൽ എത്ര ആത്മാവുണ്ട് ആചാര്യരെ എല്ലാം കൂടിയിട്ട്? ഒന്നല്ലേ ഉള്ളൂ. അതല്ലേ അങ്ങ് പ്രസംഗിച്ച് നടക്കുന്നത്? എല്ലാ ഭാഷ്യങ്ങളും അതല്ലേ വിവരിക്കുന്നത് വെളിപ്പെടുത്തുന്നത്? ആ ഒരു ആത്മാ സർവവ്യാപിയുമാണ്. അപ്പോൾ അതിന് നീങ്ങാൻ പറ്റുമോ പറ്റില്ല, എവിടെയാ സ്ഥലം? അപ്പോൾ അങ്ങ് പറഞ്ഞത് എന്താ ശരിയാണോ? നല്ലപോലെ ആലോചിച്ച് നോക്കൂ. ശരീരമാണെങ്കിൽ അത് ശരിയല്ല, ആത്മാവാണെങ്കിലോ അത് നീങ്ങൂല. അപ്പോൾ പിന്നെ ആരാ ആരിൽ നിന്ന് നീങ്ങണം എന്നാ പറയുന്നത്? എന്താ അതിനർത്ഥം എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ശങ്കരാചാര്യർക്ക് അപ്പളാ കണ്ണുമിഴിച്ചു. ഇത് വലിയ തത്വ. ഞാനൊരു സന്യാസിയാണ്. ആ സന്യാസത്തിൽ ഞാൻ എപ്പോഴും ഈ ജ്ഞാനത്തിലാണ് എൻ്റെ മനസ്സ് എപ്പോഴും. അത് മുഴുവനും ചൂണ്ടിക്കാണിക്കുന്നത് ലോകം മുഴുവൻ ബ്രഹ്മമയമാണ്. ഞാൻ പറയുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു, വ്യാഖ്യാനിക്കുന്നു, തർക്കിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരാളെൻ്റെ മുൻപിൽ വന്നപ്പോൾ മാറൂ എന്നങ്ങോട്ട് പറഞ്ഞത് വലിയ തെറ്റായിപ്പോയെന്ന് തോന്നി. അദ്ദേഹം ഉടനടി ആ മനുഷ്യനെ സ്തുതിച്ചുകൊണ്ടും തൻ്റെ കുറ്റം സമ്മതിച്ചുകൊണ്ടും ശരിയായ ജ്ഞാനം വെളിപ്പെടുത്തിക്കൊണ്ടും ഒരു പഞ്ചകം 5 ശ്ലോകങ്ങൾ എഴുതി. അതിലാദ്യത്തെ ശ്ലോകവും കൂടി പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ജാഗ്രസ്വപ്ന സുഷുപ്തി സുസ്ഫുടതര യാസംവിദുജ്രംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത്സാക്ഷിണി സൈവാഹം നച ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. എന്താ അതിൽ അദ്ദേഹം പറയണത്? ജാഗ്രത് സ്വപ്ന സുഷുപ്തി സുഷുപ്തിഷു ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദ് ഉജൃംഭതേ. എന്തു വലിയ അർത്ഥമാണെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് വെറും ഒരു മതത്തിൻ്റെ ഭാഷയിൽ ഭഗവാനെ പറ്റി അദ്ദേഹം കാരുണ്യവാനാണ്, കരുണാമൂർത്തിയാണ്, ഭഗവാനെ നിങ്ങൾ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള സിമ്പിൾ കാര്യമല്ലാതെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദ് ഉജൃംഭതേ. നമുക്ക് എല്ലാവർക്കും ഒരു ശരീരമുണ്ട്. ആ ശരീരം ഉണർന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം 3 അവസ്ഥകളാണ് നമുക്ക്. അതിൽ ഈ ലോകവുമായിട്ടുള്ള വ്യവഹാരവും ജീവിതവും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ 5-year plan പ്രോഗ്രസ്, 1 ലക്ഷം കോടി ഉറുപ്പിക ചിലവാക്കി പുതിയ ഒരു റെയിൽ സിസ്റ്റം, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ നിർമ്മിക്കാൻ പോവാ. ഇതൊക്കെ ചെയ്യരുത് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ജാഗ്രത അവസ്ഥയിലാണ്. 3 അവസ്ഥയാണ് നമുക്ക്. അതിൽ 6-8 മണിക്കൂർ നാം കിടന്നുറങ്ങുകയാണ്. അതിന് സുഷുപ്തി എന്ന് പറയും. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും ജാഗ്രത് സൃഷ്ടിയാണ്. നമ്മുടെ ജാഗ്രത അവസ്ഥയിൽ മാത്രമേ ഇതിന് പ്രകാശമോ പ്രയോജനമോ ഉള്ളൂ. ആ ജാഗ്രത് ഒരവസ്ഥ. ഇനി സ്വപ്നം എന്ന് പറയണതോ, ഈ ജാഗ്രത് പ്രപഞ്ചത്തെപ്പോലെ ഓരോരുത്തരുടെയും മനസ്സ് ഒറ്റയ്ക്ക് ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് തന്നെത്താനെ പരസഹായമില്ലാതെ ഒരു സ്ഥൂല പ്രപഞ്ചത്തെ വേറെ സൃഷ്ടിക്കുന്നു, അനുഭവിപ്പിക്കുന്നു. അതാണ് സ്വപ്നം. ഇത് രണ്ടുമില്ലാതെ എല്ലാം വിട്ട് ഉറങ്ങി, എല്ലാം വിട്ട് സർവ്വതിനെയും മാച്ച് തേച്ച് കളഞ്ഞു, എന്നിട്ട് താൻ മാത്രമായി കടന്നുറങ്ങുന്നു. ഈ 3 അവസ്ഥയാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര യാ സംവിദ് ഉജൃംഭതേ. ജാഗ്രത അവസ്ഥയിൽ എന്താ സ്ഥിതി? ചെറിയ 2 കണ്ണുകൊണ്ട് നോക്കിയാൽ അനന്തമായിരിക്കുന്ന പ്രപഞ്ചം, അതിലെ അസംഖ്യം വസ്തുക്കളാണ്, ദൂരദൂരങ്ങളെ നമ്മൾ കാണുന്നു. അതാണ് ഈ ജാഗ്രത്. ആരാണോ ഈ കടന്നുറങ്ങിയത് ആ ആൾ തന്നെയാണ് എണീക്കണത്. എണീറ്റ് കഴിഞ്ഞാൽ അനന്ത വിശ്വത്തെയാണ് ആ ആൾ കാണുന്നത്, കാണിച്ചു തരുന്നത്. അതുപോലെ സ്വപ്നത്തിൽ ഈ ജാഗ്രതനോട് സദൃശം, ഈ ബാഹ്യപ്രപഞ്ചത്തോട് സദൃശമായി അതേപോലെയുള്ള ഒരു ആന്തരപ്രപഞ്ചം ഉണ്ടാക്കുന്നു മനസ്സ്.
സുഷുപ്തിയിലോ ഇത് രണ്ടുമില്ലാതെ ഒതുങ്ങി മിണ്ടാതെ ഇരിക്കുന്നു. ഈ മൂന്നെണ്ണത്തിലും ഒരുപോലെ ഏത് ഉണർവാണോ പ്രകാശിക്കുന്നത്, ഏത് ബോധമാണോ പ്രകാശിക്കുന്നത്, ഏത് പ്രജ്ഞയാണോ പ്രകാശിക്കുന്നത്, മൂന്ന് തരത്തിലാണത്. ജാഗ്രത്തിൽ വിസ്തൃതമായി, വിശാലമായി, അനവധിയായി, സ്വപ്നത്തിൽ അതേപോലെ ആന്തരമായി, തനിക്ക് മാത്രം തൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ്. ജാഗ്രത എല്ലാവർക്കും കൂടിയുള്ളതാണ്. സുഷുപ്തിയിൽ ചെന്നാലോ ഇതൊക്കെ ഇല്ലാതെ താൻ മാത്രമായി ഒളിഞ്ഞു കിടക്കുന്നു. ഇങ്ങനെയുള്ള മൂന്നവസ്ഥകളിലും ഒരേപോലെ സ്ഫുടതര, വളരെ വ്യക്തമായി, ഒരു കോട്ടമില്ലാതെ, ആർക്കും എവിടെയും എങ്ങനെയും കണ്ടുപിടിക്കാം, ആ മാതിരിയുള്ള സംവിത് എന്ന് പറഞ്ഞാൽ ഉണർവ്, ദി കോൺഷ്യസ്നെസ്. ഉജ്ജൃംഭതേ, പ്രകാശിക്കുന്നതവിടെ വിസ്താരത്തിൽ പ്രകാശിക്കുന്നു ജാഗ്രത്തിൽ, ആന്തരമായി ഉള്ളിൽ പ്രകാശിക്കുന്നു സ്വപ്നത്തിൽ. ഈ രണ്ട് പ്രകാശവും ഇല്ലാതെ എല്ലാറ്റിനെയും തുടച്ചു മാറ്റി അതിന് സാക്ഷിയായി മാത്രം ഇരിക്കുന്ന താനായിത്തീരുന്നു സുഷുപ്തിയിൽ. യാ ബ്രഹ്മാദി പിപീലികാം തതനുഷു പ്രോതാ ജഗത്സാക്ഷിണി. യാ, ഈ സംവിത്തുണ്ടല്ലോ, ഈ പ്രജ്ഞ, ബ്രഹ്മാദി പിപീലികാന്തതനുഷു, ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി ഏറ്റവും വലുത് അല്ലെങ്കിൽ വലുതിനേക്കാൾ വലുത്, അവിടുന്ന് ഞങ്ങൾ പഞ്ചഭൂതങ്ങളും എല്ലാം ആയതിന് ശേഷം അരിച്ചു നടക്കുന്ന ഈ ഉറുമ്പ്, പിപീലികാന്തതനുഷു, ഇങ്ങനെ ഏറ്റവും വലുതും വലുതിനേക്കാൾ വലുതുമായിരിക്കുന്നതിൽ നിന്ന് തുടങ്ങി ഏറ്റവും ചെറിയ ഉറുമ്പ് വരെ തനുഷു വിവിധ ശരീരങ്ങളിൽ, പ്രോതാജഗത്സാക്ഷിണി, നമ്മുടെ തുണികളുണ്ടല്ലോ ആ തുണികളിൽ ഊടും പാവും എന്നതുപോലെ, ജഗത് സാക്ഷിണി, എല്ലാറ്റിനും സാക്ഷിയായി. ഉറുമ്പിൻ്റെ ചലനത്തിനും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിവിശേഷത്തിനും ആനയുടെ നടത്തത്തിനും സിംഹത്തിൻ്റെ ഗർജനത്തിനും എല്ലാറ്റിനും ഒരുപോലെ സാക്ഷിയായി. സൈവാഹം, സൈവാഹം. അങ്ങനെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രമുണ്ടാവുന്ന അവസ്ഥകൾ. ബ്രഹ്മാവിൽ നിന്ന് പിപീലികം വരെയുള്ള തനുക്കളിൽ, ശരീരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാറ്റിലുമുണ്ട്. അതിനെ സൈവാഹം, അങ്ങനെ അതിവിസ്തൃതമായി, വിശാലമായി, വിവിധമായി, എല്ലാറ്റിൽ നിന്നും ഒതുങ്ങി താൻ മാത്രമായി ഇങ്ങനെ ഇരിക്കുന്ന ആ സംവിത്തുണ്ടല്ലോ, ആ ശുദ്ധബോധം, സൈവാഹം, അതാണ് ഞാൻ. നച ദൃശ്യവസ്തുവിധി, ഈ കാണുന്ന ദൃശ്യവസ്തു ഒന്നുമല്ല ഞാൻ, പലതിനെയും കാണാം, കാണപ്പെടുന്നതാണ് ഇത് മുഴുവനും. കാണുന്ന ഞാൻ വേറെയാണ്, ഒരിക്കലും കാണുന്നവൻ കാണപ്പെടുന്നതാവുന്നില്ല, ദൃഷ്ടാവ് ദൃശ്യമാകുന്നില്ല. നച ദൃശ്യവസ്തുവിധി ദൃഢപ്രജ്ഞാഭി യസ്യാസ്തി ചേത്. ഈ ഒരറിവ്, ദൃഢപ്രജ്ഞ, വളരെ സുദൃഢമായ ഒരു പ്രജ്ഞയായി എന്നിൽ നിൽക്കുന്നിടത്തോളം കാലം, യസ്യാസ്തി ചേത്, ആർക്കുണ്ടോ ആ മനുഷ്യൻ. ഇവിടെ ഇപ്പം എന്താ, തൻ്റെ മുൻപിലൊരാളെ കണ്ടു, ആ ആൾ അശുദ്ധമുള്ളവനാണെന്ന് വിചാരിച്ചു, എന്നിട്ട് മാറിപ്പോ എന്നങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ആ ആളെ കണ്ടല്ലേ ഉള്ളൂ, ആ ആൾ എന്നാൽ കാണപ്പെട്ടു. കാണപ്പെട്ട വസ്തു എപ്പോഴെങ്കിലും കാണുന്നവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നുണ്ടോ ഇല്ല, ആ ആൾ എനിക്ക് അശുദ്ധി തരുന്നുണ്ടോ ഇല്ലല്ലോ. അശുദ്ധി എൻ്റെ ദൃശ്യമല്ലേ, ദ്രഷ്ടാവുന്നില്ലല്ലോ. അപ്പം പിന്നെ ആരെ അശുദ്ധിയാക്കിയെന്നാണ് ഞാൻ പറയുന്നത്? അപ്പം അതിൻ്റെ ആ നിരർത്ഥകത്വം മനസ്സിലായി. സൈവാഹം നച ദൃശ്യവസ്തുവിധി ദൃഢപ്രജ്ഞാഭി യസ്യാസ്തി ചേത്. ഇങ്ങനെ താൻ ദൃശ്യമാവുന്നില്ല, ദൃശ്യത്തിന് സാക്ഷിയാണ്, ദൃശ്യത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ന്യൂനതകളോ കോട്ടങ്ങളോ ദ്രഷ്ടാവിനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉറച്ച ഒരു ബോധ്യം ആർക്കുണ്ടോ, ആ ആൾ ചാണ്ടാലോസ്തു സതുദ്വിജോസ്തു. ആ മനുഷ്യൻ ചണ്ഡാളനാവട്ടെ, അല്ല ദ്വിജശ്രേഷ്ഠനാവട്ടെ, ദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാമമ, ആ ആളാണ് ശരിയായിട്ടുള്ള ഗുരു. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു നടന്നതും അനുഭവിച്ചു നടന്നതുമായ കാര്യം പ്രയോഗത്തിൽ പരാജയപ്പെടുത്തി എന്നെ, അത് ചൂണ്ടിക്കാണിച്ചു തന്നതോ ഈ പറയുന്ന ആളുമാണ്. അപ്പോൾ ആ ആൾ ആരായാലും എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞ് ഈ അവസാനത്തെ വരി എല്ലാ ശ്ലോകങ്ങളിലും ഉണ്ട്. 5 ശ്ലോകമാണ് അദ്ദേഹം രചിച്ചത്. എത്ര വിശേഷപ്പെട്ടതാണെന്ന് നോക്കൂ. ചാണ്ടാലോസ്തു സതുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതര
യാ സംവിദുജൃംഭത്തെ യാ ബ്രഹ്മാദി പിപീലികാം തതനുഷു പ്രോത ജഗത് സാക്ഷിണീ സൈവാഹം നച ദൃശ്യവസ്ത്വിതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചാണ്ഡാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷ മമ. ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ്, പൊതുവേ ഉള്ളതാണ്. ഈ സ്വപ്നത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചോദിക്കും, സ്വാമിജി സ്വപ്നം എന്ന് പറയുന്നത് വ്യക്തീയമായ അനുഭവമല്ലേ എന്ന്. ജാഗ്രത അതും വ്യക്തീയമായ അനുഭവമാണ്. പക്ഷേ നാം എല്ലാവരും കൂടി ഒരുമിച്ച് ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിശേഷം. ഇപ്പോൾ നമ്മൾ 10 ആളുണ്ട്, ആ 10-ൽ 1 ആൾ കിടന്നുറങ്ങിയാലോ, നമ്മൾ 9 ആൾ കാണുന്ന ആ അനുഭവം 10-ാമത്തെ ആൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഉണർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉണർവിൻ്റെ പ്രത്യേകത, വിശേഷത. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഒരുപോലെ തോന്നുന്നത്. നമ്മൾ ഉണർന്നിട്ടേ ലോകത്തെ കാണുള്ളൂ. നമ്മുടെ ഉണർവ് വേളയിൽ മാത്രമേ ലോകത്തിന് നിൽക്കുകയുള്ളൂ അനുഭവ രൂപത്തിൽ. ഇനിയിപ്പോൾ സ്വപ്നം വ്യക്തീയമാണെന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാവരും ഒരുപോലെ സ്വപ്നം കണ്ടാലോ ആ സ്വപ്നവും ഇതുപോലെ ജാഗ്രത പോലെയാവും. അതിനൊരു ഉദാഹരണം, ഒരു സംഭവം നടന്നത് എനിക്ക് ഓർമ്മ വരുന്നത് നന്ദനാരുടെയാണ്. നന്ദനാര് ചിദംബരത്തിൽ ചെന്ന് ശിവഭക്തനായിരുന്നു. എന്നാൽ ജാത്യ അദ്ദേഹം അന്നത്തെ കാലത്ത് താണ നിലയിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പോയാൽ ചിദംബരത്തിൽ ദർശനമൊന്നും കിട്ടില്ല, അതൊന്നും ആ ഭക്തൻ ആലോചിച്ചില്ല. എനിക്ക് ശിവനെ കാണണം, ശിവനെ കാണണം എന്നൊരു മനസ്സിലൊരു ആവേശമാണ്. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് യജമാനോട് പറഞ്ഞു എനിക്ക് പോകണമെന്ന്. അപ്പോൾ യജമാനൻ പറഞ്ഞു, നിനക്കുണ്ടോ ശിവദർശനം സാധ്യമാകുന്നു? നിന്നെപ്പോലെയുള്ള ആൾക്കാണോ ചിദംബരത്തിലുള്ള ശിവൻ? അവിടെ പോകുന്നവരൊക്കെ വലിയ ഭൂസുരശ്രേഷ്ഠന്മാരും ഉയർന്ന സമുദായക്കാരുമല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ചോദിച്ചപ്പോൾ തീരെ തിരസ്കരിക്കാൻ തോന്നിയില്ല, ഒരു പരിഹാസത്തോടു കൂടി പറഞ്ഞു, ദാ അവിടെ ഒരു 19 പറക്കി കൊയ്യാനുണ്ട്, ആ കൊയ്ത്തൊക്കെ മുഴുവനാക്കിയാൽ നിനക്ക് ഞാൻ സമ്മതം തരാമെന്ന് പറഞ്ഞു. ഒരാളല്ല 10 ആൾ കൂടിയാൽ കൊയ്ത്ത് തീർക്കാൻ പറ്റില്ല. മഹാഭാവം, ഈ നന്ദനാർ എന്ത് ചെയ്തു? അത് മുഴുവനും കൊയ്ത് അങ്ങോട്ട് തീർത്തു. അപ്പോൾ പിന്നെ യജമാൻ വട്ടത്തിലായി, ഇനി പോവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ കൊയ്ത് തീർത്ത് ശരി പോയിട്ട് വാന്ന് പറഞ്ഞു. പോയി അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? പറ്റില്ല. അവിടെ വലിയ പ്രാകാരങ്ങളൊക്കെയാണ്, വലിയ മഹാക്ഷേത്ര, എത്രയോ വലയം കഴിഞ്ഞിട്ട് വേണം. സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്, സെക്യൂരിറ്റി റിങ് പോലെയാണ് ഉള്ളിലേക്ക് കടക്കാൻ. അവിടെ ചെന്നു, ആരാ കടത്തിവിടുക? അവിടെ ആ ചിദംബരം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രാകാരത്തിൻ്റെ പുറത്ത് ആ അങ്ങാടിയിൽ ഇങ്ങനെ ശിവശിവ 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 എന്ന് പറഞ്ഞ് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരുന്നു. പലരും ശ്രദ്ധിച്ചില്ല, ആരോ ഒരാൾ വന്നിട്ടുണ്ട്, ഈ മനുഷ്യനാണെങ്കിൽ കാലത്ത് വന്നതാണ്, നടക്കണു പ്രദക്ഷിണം വയ്ക്കുന്നു. ആരും ഒന്നും ശ്രദ്ധിച്ചില്ല, ചോദിച്ചുമില്ല, പറഞ്ഞുമില്ല. അന്ന് രാത്രി അവിടെയുള്ള പൂജാരികളുണ്ടല്ലോ, അതിൽ ഒരാളല്ല കുറേ അധികം പേരുണ്ട്, അവിടെ ഒന്നിലധികം പേരുണ്ട്, അവരെല്ലാവരും കിടന്നുറങ്ങി. എല്ലാവർക്കും ഒരേപോലെ ഒരു സ്വപ്നം ഉണ്ടായി അത്രേ. ഇതെപ്പോഴാണ് മനസ്സിലായത്? എണീറ്റതിന് ശേഷം ഒരാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? എൻ്റെ ഭക്തൻ്റെ പുറത്തു വന്ന് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു, അവനെ നിങ്ങളെല്ലാവരും കൂടി വളരെ ആദരവോട് കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ ദർശനം സുസാധ്യമാക്കി കൊടുക്കണം, ദർശനത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് ഒരു ഗുരുക്കൾക്കല്ല, എല്ലാവർക്കും ഇതുപോലെ സ്വപ്നം കണ്ടു. അപ്പോൾ പരസ്പരം അവരുടെ അനുഭവം കൈമാറിയപ്പോൾ എങ്ങനെയാണ് ഈ 8-9 പേർക്ക് ഒരേ സമയത്ത് ഒരേ സ്വപ്നം കണ്ടത്? അതുപോലെ എല്ലാവരും ഒരേപോലെ ഈ ജാഗ്രത അവസ്ഥയിൽ ജാഗ്രത സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞതെന്താ? അതേ, അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പോയി ദർശനം കഴിക്കാൻ പറ്റില്ല, താൻ താണ സമുദായക്കാരന്, അതുകൊണ്ട് എന്തു വേണം? ശുദ്ധി വരുത്തണം. എന്താ ശുദ്ധി? അവരെല്ലാവരും കൂടി ഒരു അഗ്നികുണ്ഠം ഉണ്ടാക്കി, ആ അഗ്നികുണ്ഠം ഉണ്ടാക്കി അതിൽ ഇറങ്ങി കുളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു. നന്ദനാർക്ക് ഒരു സംശയവും ഇല്ല, എന്തു വേണമെങ്കിൽ ചെയ്യാം, എനിക്ക് ശിവനെ അങ്ങോട്ട് കാണണം, ദർശനം വേണം ശിവപെരുമാളുടെ, അല്ല ശിവസ്വാമിയുടെ ദർശനം വേണം എന്ന് പറഞ്ഞു. വേഗം അവരത് ഉണ്ടാക്കി ജ്വലിക്കുമ്പോഴേക്കും അതങ്ങോട്ട് ചാടി ചാടി ഇറങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് എണീറ്റു, ഓട്ടം തുടങ്ങി. അങ്ങനെ പോയി അവർ കൂട്ടിക്കൊണ്ടുപോയി ശിവൻ്റെ ആ ശ്രീകോവിൽ എന്ന് പറയുമല്ലോ ഗർഭഗൃഹം, അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് മുൻപിൽ നിർത്തി പ്രവേശിച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും ആളങ്ങോട്ട് ഒന്നിച്ചു ചേർന്നു എന്നാണ് പറയുന്നത്. അതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഇരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
അവിടെയുള്ള പൂജാരിമാർ ബ്രാഹ്മണർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരു സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് ഒരേ സമയത്ത്. അപ്പോൾ ഒരേ സമയത്ത് ഒരുപോലെ കണ്ടാൽ ആ കാണലല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ ജാഗ്രത എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു സ്വപ്നവും ആവർത്തിക്കുന്ന സ്വപ്നവുമാണ്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചാണ്ടാലോസ്തു സദുദ്വിജോസ്തു ഗുരുരിത്യേഷ മനീഷാമമ. കൃഷ്ണൻ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഏവമേതാന്മയാധിഷ്ഠാൻ അനുതിഷ്ഠന്തി മേ പഥ ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യദ് ബ്രഹ്മ പരമം വിദുഹു. ഏവമേതാന്മയാധിഷ്ഠാൻ അനുതിഷ്ഠന്തി മേ പഥ. ഞാൻ ഇങ്ങനെ വിവരിക്കുന്ന ഈ ഭക്തിമാർഗമുണ്ടല്ലോ, അത് ഭക്തിമാർഗമോ ജ്ഞാനമാർഗമോ വൈരാഗ്യമാർഗമോ ആകട്ടെ, ഞാൻ ഈ വിവരിക്കുന്ന മാർഗം ആരാണോ അനുതിഷ്ഠന്തി, ഇത് വേണ്ടതുപോലെ പിന്തുടരുന്നത്, ഇത് അനുസരിക്കുന്നത്, ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യദ് ബ്രഹ്മ പരമം വിദുഹു, അവർക്ക് എല്ലാ വിധത്തിലുള്ള ക്ഷേമവും ജീവിതത്തിൽ അടയാൻ സാധിക്കും. മാത്രമല്ല മത് സ്ഥാനം, എൻ്റെ സ്ഥാനം ആരായി പറയുന്നത്? കൃഷ്ണൻ, ദേവകീപുത്രൻ. എവിടെ ഇരുന്നിട്ടാ? ദ്വാരകയിൽ. ആ ദ്വാരക കൃഷ്ണൻ പോയി ഏഴാം ദിവസം സമുദ്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ശരീരമാണെങ്കിൽ അദ്ദേഹം ശരീരം വിട്ടുപോയി, ദ്വാരകയാണെങ്കിൽ അത് നമുക്ക് ലഭ്യവുമല്ല. അപ്പോൾ പിന്നെ കൃഷ്ണൻ പറയുന്ന സ്ഥാനം എന്ത് സ്ഥാന? മത്സ്ഥാനം എന്ന് പറഞ്ഞാൽ ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യദ് ബ്രഹ്മ പരമം വിദുഹു, അതിനെയാണ് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന് കൈവരിക്കാനുള്ള പരമസ്ഥാനം. ബ്രഹ്മം എന്ന് എല്ലാവരും പറയുന്നതും അറിയുന്നതുമായ ആ സ്ഥാനമുണ്ടല്ലോ, അതാണ് എൻ്റെ സ്ഥാനം. അല്ലാണ്ട് എൻ്റെ വൈകുണ്ഠമോ എൻ്റെ ദ്വാരകയോ എൻ്റെ ശരീരമോ അല്ല. ഈ ശരീരത്തിൽ അധിവസിക്കുന്നത് ജീവനാണ്. ആ ജീവൻ വാസ്തവത്തിൽ പരമാത്മാവാണ്. പരമാത്മാ എന്നുള്ള നിലയ്ക്ക് അത് എല്ലാ ശരീരങ്ങളും ഒരുപോലെ വസിക്കുന്നു, പഞ്ചഭൂതങ്ങളിലുമുണ്ട്. അങ്ങനെ ഒരിക്കലും നാശമില്ലാതെ അനശ്വരമായി ആദിയില്ലാതെ അന്തമില്ലാതെ ജന്മമില്ലാതെ മരണമില്ലാതെ അകമില്ലാതെ പുറമില്ലാതെ എല്ലാ സ്ഥലത്തും ഒരുപോലെ പ്രകാശിക്കുന്നതും വാഴുന്നതും നിലനിൽക്കുന്നതുമാണ്. ആ സ്ഥാനം അവർക്ക് കൈവരും. അതെങ്ങനെയാണ് കൈവരിക? അറിവിലൂടെ, അറിവിലൂടെ, ഉണർവിലൂടെ, ഉണർവിലൂടെയാണത് കൈവരിക. ഏവമേതാന്മയാധിഷ്ഠാൻ അനുതിഷ്ഠന്തി മേ പഥ ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യദ് ബ്രഹ്മ പരമം വിദുഹു. ഇതുപോലെ അദ്ദേഹം ഭഗവത്ഗീതയിൽ ചില അധ്യായങ്ങൾ പരിസമാപിക്കുന്ന സമയത്തും പറയാറുണ്ട്. ഭക്തിയോഗം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പറയുകയാണ് ഭക്തലക്ഷണങ്ങളൊക്കെ പറഞ്ഞ്, ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസതേ ശബ്ദധാനാമത്പരമാ ഭക്താസ്തേ അതീവമേ പ്രിയാഹ. ഞാൻ ഈ പറഞ്ഞു തന്ന ഭക്തി, ആ ഭക്തി തന്നെ അമൃതമായിരിക്കുന്ന ഒരു ധർമ്മമാണ്. ധർമ്മ്യാമൃതമിതം. ഈ ഭക്തി പരിശീലിക്കുന്നവർക്ക് അത് വിട്ടൊരു ധർമാനുഷ്ഠാനം ആവശ്യമില്ല, അതുതന്നെയാണ് പൂർണ്ണ ധർമ്മം. അതുമാത്രമല്ല ഇത് അമൃതാണ്, അമൃത് കൈവരിക്കുന്നതാണ്. നമ്മളിപ്പോൾ മൃത്യുസഹിതരായിട്ടാണ് ഇരിക്കുന്നത്. ആ മൃത്യുഭാവം കംപ്ലീറ്റായിട്ട് പോയി നമുക്ക് അമൃതഭാവം വരും. യഥോക്തം പര്യുപാസതേ, ഞാൻ ഈ പറഞ്ഞ മാതിരി അതിൽ കലർപ്പില്ലാതെ അത് വേണ്ടതുപോലെ അനുസരിക്കുന്ന പക്ഷം ശ്രദ്ധധാന മത്പരമ. അവർ മനസ്സിലാക്കണം ഞാനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും പരമമായിട്ടുള്ളത് അവർക്കാണ്. ശ്രദ്ധധാന, നല്ല ശ്രദ്ധയോടുകൂടി അങ്ങനെയുള്ള ഭക്തന്മാർ അതീവമേ പ്രിയാഹ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടവരാണ്. ഗീതയിൽ 3-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു, കർമ്മയോഗം കർമ്മയോഗം എന്ന് പറഞ്ഞത് വിവരിച്ചതിന് ശേഷം, ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേപി കർമ്മഭിഹി ഏത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാം സ്ഥാൻ വിദ്ധിനഷ്ടാൻ അചേതസഹ. അവിടെയും ഫലശ്രുതി പറയുക. ആ ഫലശ്രുതിക്ക് വലിയ അർത്ഥമാണ്. ഇങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ, ഈ പറഞ്ഞത് അതുപോലെ കേട്ട് അനുസരിച്ച് അനുഷ്ഠിച്ച് അനുധാവനം ചെയ്താൽ എന്താണ് ആ അനുസരിക്കുന്നവന് കിട്ടുക എന്നൊരു ചോദ്യം സാധാരണക്കാരിൽ നിന്ന് സ്വതവേ പുറപ്പെടുന്ന ചോദ്യമാണ്. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ. ഇവിടെ ബഹുവചന ഉപയോഗിച്ചിരിക്കുന്ന കൃഷ്ണൻ, നിങ്ങൾ ഒരിക്കലും പറഞ്ഞ് രക്ഷപ്പെടരുത്. എന്ത്? സ്വാമിജി ഇത് എല്ലാവർക്കും സാധിക്കില്ല,
അപ്പൊ സാധിക്കാത്തവരുടെ ഇഷ്ടമില്ല എന്നെ പെടുത്തേണ്ടത്, അങ്ങനെ പറയരുത്. അനവധി പേര് ഇത് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. മാനവാഹ, മനുഷ്യര്, ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ. ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങളും വിശകലനങ്ങളും വിലയിരുത്തലും നിർദ്ദേശിക്കുന്നതായ നിർദ്ദേശങ്ങളും ഇതെല്ലാം ആരാണോ നിരന്തരമായി അനുഷ്ഠിക്കുന്നത്, ശ്രദ്ധാവന്തോ അനുസൂയന്തോ, വളരെ ശ്രദ്ധയുണ്ടാവണം ആ അനുഷ്ഠാനത്തിൽ. ശ്രദ്ധ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അതാണ് വ്യക്തിയുടെ ഒരു പ്രതിനിധി എന്ന് പറയാം. അങ്ങനെ ശ്രദ്ധയോടുകൂടി അനസൂയന്തോ, ഏയ് കൃഷ്ണൻ ഈ പറഞ്ഞതൊക്കെ ശരിയാണോ, ഇത് മുഴുവൻ എങ്ങനെയാ ശരി. അർജുനൻ പേടിച്ച് വല്ലാതെ വിഷമിച്ചു, ഗത്യന്തരമില്ലാതെ ശരണം പ്രാപിച്ചു. അപ്പം അങ്ങനെ ഒരാളോട് എന്ത് പറഞ്ഞാലും ആ ആൾക്ക് കേൾക്കാൻ്റെ പറ്റില്ല. കൃഷ്ണൻ വച്ചങ്ങോട്ട് തട്ടി, അർജുനൻ അത് കേട്ടു. അങ്ങനെയുള്ളതല്ല, കൃഷ്ണൻ പറഞ്ഞത് എന്നേക്കുമുള്ള തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ്. മനസ്സിന് സമാധാനമുണ്ടാവാൻ, ബുദ്ധിക്ക് ആശയത്തെളിച്ചമുണ്ടാവാൻ, ഹൃദയത്തിന് നിറവ് വരാൻ, അങ്ങനെ ഉള്ളു മുഴുവൻ നിറയാനും ഒരാപ്ത കാമത്വം, എന്തു വേണോ മനുഷ്യജന്മത്തിൽ സാഫല്യത്തിന് അത് മുഴുവൻ പ്രദാനം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു മേന്മ, ഒരു നന്മ, ഒരു നിധിയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലാണ്ട് ആപത്തിൽ നിവൃത്തിയില്ലാതെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാ എന്നൊന്നും വിചാരിക്കരുത് എന്ന്. ശ്രദ്ധാവന്തോ അനസൂയന്ത മുച്യന്തേ തേബി കർമ്മഭിഹി. അങ്ങനെ അനുസരിച്ചാൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ തന്നെ അവർക്ക് മോക്ഷം വരുന്നു. ആ പ്രവൃത്തി വിട്ട് വേറെ ഒന്ന് തേടണ്ട. ഒരു ഹിമാലയത്തിലേക്കുള്ള പോക്കോ പ്രത്യേകമായ ഒരു തപസ്സോ ഒന്നും വേണ്ട. തൻ്റെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ആശകൾ, ആശകളെ മുൻനിർത്തിയുള്ള പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾക്കുള്ള ഫലങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ബന്ധനഹേതു. ആ വ്യക്തിത്വം തന്നെ സ്ഫുടമായി, ശുദ്ധമായി, പവിത്രമായി, ഉദാത്തമായി, അതിന് ധാരാളം ദിവ്യത്വം വന്ന് ആനന്ദമയമായി സമ്പൂർണമായി തീരുമതെന്ന്. സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാൻ അചേതസ ഏത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേമതം. നേരെ മറിച്ച് ഞാൻ ഈ പറയുന്നത് കേൾക്കാതെ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഏയ് കൃഷ്ണൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല, ഇതെങ്ങനെ ശരിയാവാനാ, യുദ്ധക്കളത്തിൽ വെച്ച് പടുയുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് ആചാര്യരുണ്ട്, ഗുരുവുണ്ട്, ഇവർ രണ്ടുപേരെ നീ ഒന്നും കരുതണ്ട, മൂർച്ചയുള്ള ശരം പ്രയോഗിച്ച് കൊന്നോളൂ, ഒരു പാപവും ഇല്ല, ആത്മാ ജനിക്കില്ല മരിക്കില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതൊന്നും ശരിയല്ല. ഏയ് ഇത് സമാധാനിപ്പിക്കാൻ പറഞ്ഞതാവാം, ഇത് സത്യമാവില്ല, ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും അവർക്ക് ഉണ്ടാവരുത്. അപ്പം ഞാൻ പറഞ്ഞതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ശരിയല്ല എന്ന് വരെ സ്ഥാപിച്ച് എൻ്റെ സത്യവാക്കുകളിൽ സംശയം തോന്നി, അതിൽ നിന്ദിക്കാനൊക്കെ പുറപ്പെട്ട് അങ്ങനെയുള്ളവരുണ്ടല്ലോ. നാനുതിഷ്ഠന്തി മേ മതം, അവരെപ്പറ്റി എനിക്ക് പറയാനുള്ളത് സർവജ്ഞാനവിമൂഢാൻ താൻ എന്നാണ്. അവർക്ക് അറിവ് എന്ന് പറയുന്ന മേഖലയിൽ എല്ലാം കൊണ്ടും അവർ വിമൂഢന്മാരാണ്. നല്ലതെന്ത് ചീത്ത എന്തെന്നറിയില്ല, എന്തിനേറെ കൂർക്കിപ്പേരിയും ആട്ടുംകാട്ടവും കൂടി തിരിച്ചറിയില്ല അവർക്ക്. സർവജ്ഞാനവിമൂഢാം താൻ വിദ്ധി നഷ്ടാൻ അചേതസഹ. അചേതസഹ എന്ന് പറഞ്ഞാൽ അവിവേകിനഹാന്ന്. രണ്ടും ഒന്നും തിരിച്ചറിയാതെ എല്ലാ വിധത്തിലും ജ്ഞാനമേഖലയിൽ മൂഢരായി നഷ്ടപ്പെട്ടവരാണ്. അവരെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞേക്കൂ. അവരീ ലോകത്തിൽ ഇരിക്കുന്നതും ഇല്ലാതെ ഇരിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ലാന്ന്. അങ്ങനെ ശക്തമായ ഭാഷയിൽ അവിശ്വാസികളെ നിഷേധിക്കുകയും വളരെ ശക്തമായ ഭാഷയിൽ വളരെ വർണ്ണശബളമായി വിശ്വാസികളെ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ടാണ് അത് നിൽക്കുന്നത്. അതുപോലെയൊരു ഭാഗം എനിക്കിപ്പോൾ ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത്. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവാഹ ശ്രദ്ധാവന്തോ അനുസൂയന്തോ മുച്യന്തേ തേബി കർമ്മഭിഹി ഏത്വേതദഭ്യസൂയന്തോ നാനുതിഷ്ഠന്തി മേമതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാൻ അചേതസഹ. കൃഷ്ണൻ മുൻപിലത്തെ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ പ്രധാനപ്പെട്ടൊരു വാക്കുണ്ടായിരുന്നു 19-ാമത്തെ അധ്യായത്തിൽ. അതാണ് ഉദ്ധവന് സംശയം ജനിപ്പിച്ചത്. എന്താ അത്? ഗുണദോഷ ദൃശിർദോഷോ ഗുണസ്തു ഉഭയവർജിത എന്ന് പറഞ്ഞു കളഞ്ഞു. ഗുണം ദോഷം എന്നിങ്ങനെ വേർതിരിച്ച് കാണുന്നതാണ് അതാണ് ദോഷം. ഗുണമോ
ഈ വേർതിരിവ് ഇല്ലാതെ എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നതാണെന്ന്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഉദ്ധവന് വല്ലാത്ത പരിഭ്രമമായി. എന്താ കാരണം? നമ്മുടെ വേദങ്ങളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ നിൽക്കുന്നത് വിധി നിഷേധം എന്ന രണ്ട് വിഭാഗത്തിലാണ്. ശാസ്ത്രം വായിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഏതാണ് മനുഷ്യജന്മത്തിന് നല്ലത്, ഏതാണ് ചീത്ത, എന്ത് ചെയ്താലാണ് ഉദ്ഗതി വരിക, എന്ത് ചെയ്താലാണ് അധോഗതി സംഭവിക്കുക, ഇങ്ങനെ ഗുണദോഷങ്ങളെ വേർതിരിച്ച് വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം. ആ വേർതിരിച്ച് വെളിപ്പെടുത്തുന്ന ഗുണദോഷങ്ങളുണ്ടല്ലോ, ആ ഗുണദോഷം എന്നിങ്ങനെ വേർതിരിച്ച് കാണുന്നതാണ് ദോഷം. അത് രണ്ടുമില്ലാതെ ഏകരൂപമാവണം മനസ്സ്, അതാണ് ഗുണം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ധവന് നിക്കക്കള്ളിയില്ല നീ. അപ്പോഴാണ് ചോദിച്ചത്, ഈ വേദങ്ങൾ മുഴുവൻ വിധി നിഷേധങ്ങളിലൂടെയല്ലേ നമുക്ക് പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞു തരുന്നത്? ആ വിധിയും നിഷേധവും നീക്കി നിർത്തിയാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വിവേചനം എന്ന് പറഞ്ഞ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു യോഗ്യത ഉണ്ടാവുക? അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താ? അതും ഗുണദോഷങ്ങൾക്ക് അപ്പുറം പോകണം എന്നാണ്. നമൈ ഏകാന്തഭക്താനാം ഗുണദോഷോദ്ഭവ ഗുണാഹ സാധൂനാം സമചിത്താനാം ബുദ്ധേ പരമുപേയുഷാം. എന്താ അതിനർത്ഥം? എന്നിൽ ഏകാന്തഭക്തിയുണ്ട് എന്ന് വിചാരിക്കുക. ആ ഏകാന്തഭക്തന്മാർക്ക് എല്ലാവർക്കും ഗുണം ദോഷം എന്നുള്ള അടിസ്ഥാനത്തിൽ എന്തെല്ലാം ഫലങ്ങളുണ്ടോ ആ ഫലങ്ങളൊന്നും അവർക്കുണ്ടാവില്ല. അവർ അതിനെ അതിജീവിക്കുന്നവരാണ്. അവരുടെ മനസ്സ് സമചിത്തമാണ്. അവർ സാധുക്കളായി കഴിഞ്ഞു. ബുദ്ധേഹേ പരമുപേയുഷാം, അവർ ബുദ്ധിയുടെ അപ്പുറത്ത് ചെന്നു കഴിഞ്ഞു. ബുദ്ധി ആലോചിച്ചുണ്ടാക്കുന്നതാണല്ലോ ഗുണദോഷങ്ങളെല്ലാം. അപ്പോൾ വിധിയാകട്ടെ നിഷേധമാകട്ടെ ഇതൊക്കെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് കൊള്ളാവുന്നതെന്ത് തള്ളേണ്ടതെന്ത് എന്ന് പറഞ്ഞ് ഉദ്ബോധിപ്പിക്കുന്നതാണ്. ഈ ഭക്തന്മാരെന്ത് ചെയ്യണു? ബുദ്ധിക്കും അപ്പുറത്ത് ചെല്ലണൂന്ന്. അപ്പം അവിടെ പറഞ്ഞത് തന്നെയാണ് കൃഷ്ണൻ ഇവിടെയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അവിടെ എന്താ പറഞ്ഞത്? ഗുണദോഷ ദൃശ്യർ ദോഷോ ഗുണസ്തു ഉഭയവർജിത. ശരിയായിട്ടുള്ള ഗുണം ഉഭയത്തിന് ഉഭയാതീതന്മാരാവണം, ഉഭയവർജിതന്മാരാവണം. ഇവിടെ പറയുന്നതോ ഏകാന്ത ഭക്തന്മാർക്ക് ഗുണദോഷങ്ങൾ അവ ജനിപ്പിക്കുന്ന ഗുണങ്ങളോ ഭാവങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന്. അവ ബുദ്ധിക്ക് അപ്പുറത്ത് പോയവരാണ്. അപ്പോൾ കൃഷ്ണൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും സ്ഥിരീകരിച്ച് പറയുന്നത്. അപ്പോൾ ഉദ്ധവന് മനസ്സിലാക്കാൻ വിഷമമുണ്ടാവും, മുഴുവൻ മനസ്സിലാക്കി എന്ന് തോന്നുന്നില്ല. അപ്പോൾ കൃഷ്ണൻ തുടർച്ചയായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? യേതാൻ മത്പഥോഹിത്വ ഭക്തിജ്ഞാന ക്രിയാത്മകാൻ ക്ഷുദ്രാൻ കാമാം ശലൈഹി പ്രാണൈഹി ജുഷന്ത സംസരന്തിതേ. ഉദ്ധവ, ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിച്ച് ആദരിച്ച് അനുഷ്ഠിക്കാതെ ഇരിക്കുന്നവരുണ്ടല്ലോ, അവരെപ്പറ്റി എന്താ പറയാനുള്ളത്? യേതാൻ മത്പഥോഹിത്വ, ഞാൻ കാണിച്ചു തരുന്ന ഈ മാർഗങ്ങൾ, ആ മാർഗങ്ങൾ എന്താ? ഒന്ന് ഭക്തിമാർഗം, പിന്നെ ഒന്നോ ജ്ഞാനം, മറ്റതോ ക്രിയാമാർഗം. ഈ മൂന്ന് മാർഗങ്ങളെയും മത്പഥോഹിത്വ, അവ മൂന്നിനെയും വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് ക്ഷുദ്രാൻ കാമാം ശലൈഹി പ്രാണൈഹി, ക്ഷുദ്രങ്ങളായിരിക്കുന്ന ആശകൾ, ക്ഷുദ്രങ്ങളായിരിക്കുന്ന ലാഭങ്ങൾ, അതിനു വേണ്ടിയിട്ട് ശലൈഹി പ്രാണൈഹി, അടക്കമോ നിയന്ത്രണമോ ഇല്ലാത്ത ഇന്ദ്രിയങ്ങളെ, ആ ഇന്ദ്രിയങ്ങൾക്കുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, ആ ജീവിക്കുന്നവർ സംസരന്തിതേ, അവർ ഈ ലോകത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് വന്നും പൊയ്ക്കൊണ്ടുമിരിക്കും മൃഗങ്ങളെപ്പോലെ. മൃഗങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉന്നമനം അവർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിനുള്ള ബുദ്ധിയില്ല, അതിനുള്ള വിവേകമില്ല. മനുഷ്യനങ്ങനെയല്ല, മനുഷ്യന് മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ആ മനസ്സും ബുദ്ധിയും എടുത്ത് താൻ ചെയ്യുന്ന പ്രവൃത്തിയെ, തനിക്കുണ്ടാവുന്ന അനുഭവങ്ങളെ, താൻ കാണുന്ന ലോകത്തെ, എല്ലാറ്റിനെയും കുറിച്ച് ചിന്തിക്കാനും ഗ്രഹിക്കാനും മനുഷ്യന് സാധിക്കും. ആ ഗ്രഹണശക്തി, വിവേചനശക്തി ഇതെല്ലാം ഉണ്ടായിട്ടും ഈ പറഞ്ഞു തന്നത് ശ്രദ്ധിക്കാതെ ക്ഷുദ്രാൻ കാമാൻ ചലൈഹി പ്രാണൈഹി ജുഷന്ത. വലിയൊരു വാക്കാതെ ക്ഷുദ്രമായിരിക്കുന്ന കാമങ്ങൾ. നമ്മൾ സാധാരണ പറയും ക്ഷുദ്രജന്തു എന്ന്, പാമ്പിനെയും അതുപോലെയുള്ളതിനെയൊക്കെയാണ് പറയുക ക്ഷുദ്രജന്തുക്കളെന്ന്. അതുമായി മനുഷ്യനും ക്ഷുദ്രജന്തു ആവുക. ക്ഷുദ്രാൻ കാമാൻ ചലൈഹി പ്രാണൈഹി ജുഷന്ത സംസരന്തിതേ.
അപ്പോൾ കൃഷ്ണൻ അവിടെ നിർത്താതെ ഉദ്ധവൻ്റെ ഇനിയൊരു ചോദ്യത്തിന് നിൽക്കാതെ ഈ പറഞ്ഞ ആശയങ്ങളെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആ സംസാരത്തിൻ്റെ റിഫൈൻമെൻറ്റ്, അതിൻ്റെ ആഴം, അതിൻ്റെ ഗാഢത, അതിൻ്റെ ഗാംഭീര്യം കൂടിക്കൂടി വരികയാണ്. നിങ്ങളും അതുപോലെ ഉയർന്ന് ഉയർന്ന് വരണം, അപ്പോഴേ ഈ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. യേതാൻമത്പഥോഹിത്വ ഭക്തിജ്ഞാനക്രിയാത്മകാൻ ക്ഷുദ്രാൻ കാമാംശലൈഹി പ്രാണൈഹി ജുഷന്ത സംസരന്തിതേ. മൂന്ന് വിധത്തിലുള്ള അഭ്യാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യോഗാസ്ത്രയോമയാ പ്രോക്ത നൃണാം ശ്രേയോ വിധിസയ ജ്ഞാനം കർമ്മജ ഭക്തിശ നോപായോന്യോസ്തി കുത്രചിത് നിർവിണ്ണാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു തേഷ്വനിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം യദൃച്ഛയാ മത്കഥാദൗ ജാതശ്രദ്ധസ്തു യഃ പുമാൻ ന നിർവിണ്ണോ നാതിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിതഃ. ശരിക്കു പറയുകയാണെങ്കിൽ ഈ മൂന്ന് മാർഗമാണ് കൃഷ്ണൻ വിവരിക്കുന്നത്. വൈരാഗികൾക്ക് ജ്ഞാനാഭ്യാസം, ഈ ലോകത്തിനോട് കടുത്ത ആശയോ സുഖഭോഗങ്ങൾ വേണം, ഇന്ദ്രിയപ്രീതി വേണം എന്നിങ്ങനെയൊന്നും വിചാരിക്കാതെ കുറേയൊക്കെ വൈരാഗ്യം ഉണ്ടവർക്ക്, വിരാഗത, അങ്ങനെയുള്ളവർക്ക് ജ്ഞാനം, ദാ ഭാഗവതം പോലെയുള്ള ശാസ്ത്രം വായിക്കുക, കേൾക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ശ്രവണേന്ദ്രിയം കൊണ്ട് കേട്ടു, നയനേന്ദ്രിയം കൊണ്ട് വായിച്ചു, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ആലോചിച്ച് അത് ഉൾക്കൊള്ളാൻ നോക്കി, ഇത് മാത്രം മതി അവർക്ക്. ഭക്തന്മാർക്കോ കഥാശ്രവണം, അത് ഈശ്വരൻ്റെ കഥകളും അവതാരങ്ങളും ലീലകളും പലതും അത് കേട്ട് കേട്ട് അങ്ങനെ കേൾക്കുന്നതാണ് അവർക്കിഷ്ടം. അതിൽ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ വരുമ്പോൾ അവർ ചില വഴിപാടൊക്കെ കൊടുക്കും. ഇപ്പോൾ നരസിംഹത്തിൻ്റെ അവതാരം എന്ന് പറഞ്ഞാൽ പാനകങ്കലിക്ക് നിവേദിക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്, അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഭക്തന്മാർക്ക് കഥാശ്രവണം, ഇനി വൈദികർക്കോ കർമാനുഷ്ഠാനം. ലൗകിക കർമ്മവും അവർ വേണ്ടാന്ന് വയ്ക്കില്ല, വൈദിക കർമ്മവും വേണ്ടാന്ന് വയ്ക്കില്ല. ഇങ്ങനെ ഭക്തി, ജ്ഞാനം, കർമ്മം എന്ന് പറയുന്ന മൂന്ന് മാർഗങ്ങൾ ഞാൻ ഉപദേശിച്ചിട്ടുണ്ടല്ലോ, ആ ഉപദേശിച്ചത് അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, ചെവിക്കൊള്ളുന്നില്ല എന്ന് വെച്ചോളൂ. ഇതൊന്നിലും പെടാതെ ക്ഷുദ്രമായിരിക്കുന്ന ആശകളെ അതിനെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുക, ജീവിക്കുക എന്ന് വരുന്നുണ്ടല്ലോ, ആ ജീവിക്കുന്നവരുടെ സ്ഥിതി വളരെ നിന്ദ്യമാണ് എന്ന് പറയുന്നു കൃഷ്ണൻ. മത്പഥോഹിത്വ ഏതാൻ മത്പഥോഹിത്വ, ഞാൻ ഈ പറഞ്ഞു തന്ന നിർദ്ദേശങ്ങളും മാർഗങ്ങളും എല്ലാം കംപ്ലീറ്റായിട്ട് മുഴുവനും അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് അവർ നടക്കുക. ഉപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ക്ഷുദ്ര സാധനങ്ങളോടുള്ള പിടിവലിവുണ്ട്. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ സന്യാസിമാരും എല്ലാം ഉപേക്ഷിച്ചവരാണ്, പരമഭക്തന്മാരും എല്ലാവരും ഉപേക്ഷിച്ചവരാണ്. പക്ഷേ അവരുപേക്ഷിക്കുന്നതും ഇവരുപേക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവരുടെ ഈ ഉപേക്ഷ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ഷുദ്രാൻ കാമാൻ ജുഷന്ത, അത്യന്തം അതീവ ക്ഷുദ്രമായിരിക്കുന്ന ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഉപേക്ഷിക്കുന്നത്. അവിടെയാണ് തകരാറ്. എന്താ അപ്പം അതിന് കാരണം എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിലുള്ള ആർത്തി, അല്ലാണ്ട് വേറെ എന്താ? അതാണതിന് കാരണം. യോഗവാസിഷ്ഠത്തിൽ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം സിദ്ധഗീതയിൽപ്പെട്ടതാണത്. അതിൽ പറയുകയാണ്, മനുഷ്യൻ്റെ ശത്രു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെ നാം ഒതുക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നിലയ്ക്കും മനുഷ്യൻ്റെ മേന്മ കിട്ടാൻ പോകുന്നില്ല. വളരെ പ്രധാനമാണ് ആ കാര്യം. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ക്ഷുദ്രാൻ കാമാൻ ചലൈഹി പ്രാണൈഹി ജുഷന്ത എന്ന, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്പന്ദമാനമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞുകൂടാന്ന്. യോഗവാസിഷ്ഠത്തിൽ സിദ്ധന്മാർ പാടിയ പാട്ടാണ്, ഉത്ഥിതാൻ ഉത്ഥിതാനേതാൻ ഇന്ദ്രിയാഹീൻ പുനഃ പുനഃ ഹന്യാത് വിവേകദണ്ഡേന വജ്രേണേവ ഹരിർഗിരീൻ ഉത്ഥിതാൻ ഉത്ഥിതാനേതാൻ ഇന്ദ്രിയാഹീൻ പുനഃ പുനഃ. ഭാഗവതം ഒരു കാളിയൻ, ഒരു സർപ്പം, ആറ് പടമുള്ളത് പറയുന്നുണ്ടല്ലോ. എത്ര കൃഷ്ണൻ നൃത്തം വെച്ചാലും ആ നൃത്തം വെച്ചിട്ട് ഒരു പടത്തു നിന്ന് രണ്ടാമത്തെ പടത്തിലേക്ക് അങ്ങോട്ട് പോയാൽ ആ ആദ്യത്തെ പടം പിന്നെയും തലപൊക്കുന്നു. ഇവിടെ പറയുന്നു, ഉത്ഥിതാൻ ഉത്ഥിതാൻ ഏതാൻ ഇന്ദ്രിയാഹീൻ. ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന സർപ്പങ്ങളുണ്ടല്ലോ, അതിങ്ങനെ തലപൊക്കി തലപൊക്കി വരുന്നു. എപ്പോഴാ? പുനഃ പുനഃ, വീണ്ടും വീണ്ടും. അങ്ങനെ തലപൊക്കി വരുന്ന ഈ ഇന്ദ്രിയങ്ങളെ ഹന്യാത് വിവേകദണ്ഡേന,
നമുക്ക് വിവേകം വിവേകം എന്ന് പറയുന്നാൽ ബുദ്ധിയിൽ ഉദിക്കുന്ന ഒരു ഗുണമാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയുക, നിത്യവസ്തുവും അനിത്യവസ്തുവും തമ്മിൽ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിയാനുള്ള ശക്തിയുള്ള ഈ വിവേകം, ആ വിവേകമുള്ള ബുദ്ധി കൊണ്ട് അതിനൊരു ദണ്ഡായിട്ടാണ് പറയണത്. വിവേകം ഒരു വടിയാണെന്ന് വിചാരിച്ചോളൂ. ആ വടി കൊണ്ട് ഈ ഉയർത്തി ഉയർത്തി വരുന്നതായ പടങ്ങളെ ഹന്യാത് അടിക്കണം. വജ്രേണേവ ഹരിർഗിരീൻ, ഇന്ദ്രൻ എങ്ങനെയാണോ തൻ്റെ വജ്രം വജ്രായുധം കൊണ്ട് മിന്നൽ കൊണ്ട് പർവ്വതങ്ങളെ അടിക്കുന്നത്, ഉയരാൻ അനുവദിക്കാതെ അടിക്കുന്നത്, അതുപോലെ ഈ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തണം. എല്ലാ തന്ത്രവും അവിടെയാണ്. ഉത്ഥിതാൻ ഉത്ഥിതാനേതാൻ ഇന്ദ്രിയാഹീൻ പുനഃ പുനഃ ഹന്യാത് വിവേകദണ്ഡേന വജ്രേണേവ ഹരിർഗിരീൻ. മുക്തിസ്കന്ധത്തിൽ ഏകാദശത്തിൽ നമ്മൾ സംസാരിച്ചിങ്ങനെ മുന്നേറുകയാണ്. 21-ാമത്തെ അധ്യായത്തിലാണിപ്പോൾ. എനിക്ക് തോന്നുന്നു ഈ അധ്യായത്തിൽ കൃഷ്ണൻ വിപ്ലവാത്മകമായിരിക്കുന്ന ചില പ്രസ്താവനകളാണ് ഈ അധ്യായത്തിൽ വിവരിച്ച് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ തോന്നുകയാണ്, നമ്മുടെ ഭാരതത്തിലുള്ള ആദിമ ചിന്തകന്മാർ പഴയ കാലം മുതൽക്ക് തന്നെ ഈ ധർമ്മ വിഷയങ്ങളും ലോകകാര്യങ്ങളും പ്രവർത്തന രീതികളും വ്യവഹാരങ്ങളും സമ്പർക്കങ്ങളും ജീവിതാനുഭവങ്ങളും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായി കൂലങ്കഷമായി പരിശോധിച്ച് നോക്കി അപഗ്രഥിച്ച് അവസാനം ഇതിൻ്റെ എല്ലാം ഉൾപ്പൊരുൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ഇത്ര തുറന്ന് പ്രഖ്യാപിക്കാൻ അവർക്ക് എങ്ങനെ സാധിച്ചു? ഒന്നാമത് അതിന് അങ്ങേയറ്റത്ത പരിശ്രമം വേണം, താത്പര്യം വേണം. ഇത് പുറമേയുള്ള പരിശ്രമമല്ല, മനസ്സിലും ബുദ്ധിയിലും നടക്കേണ്ട പരിശ്രമമാണ്. അത് വേണമെങ്കിൽ അന്തർമുഖമായിരിക്കുന്ന ജീവിതം വേണം. ഒരു പക്ഷേ വനാന്തരങ്ങളിലും കുടീരങ്ങളിലുമെല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നവർ പുറമേ ഒരു സമ്പർക്കവുമില്ലാതെ ഈ ലോകം മുഴുവനും പുറപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണെന്നാണ് അവർ കണ്ടുപിടിച്ചത്. എന്നിട്ട് അവസാനം എല്ലാം ഒരു പൂജ്യത്തിൽ നിന്നാണ് ഉത്ഭവം എന്നുവരെ അവർ പറയുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾക്ക് വലിയ സ്ഥാനമാണ് വേദങ്ങളെന്ന് പറഞ്ഞാൽ, അങ്ങേയറ്റം ദിവ്യമാണ്. ആ വേദപ്രസ്താവനകളെ മുഴുവനും അപഗ്രഥിച്ച് അതിൽ പലയിടങ്ങളിലും പറയുന്ന കാര്യങ്ങൾ പൊള്ളയാണ്, ഇല്ലാത്തതാണ്, മിഥ്യയാണ്, മനുഷ്യനെ ഭ്രമിപ്പിക്കാനും മോഹിപ്പിക്കാനും പറയുന്നതാണ് എന്നുവരെയുള്ള പ്രസ്താവനകളാണ് ഈ അധ്യായത്തിൽ നിങ്ങൾ കാണുക. നമ്മൾ ധർമ്മം ധർമ്മം എന്ന് പറയുന്നു, ഭക്തി ഭക്തി എന്ന് പറയുന്നു, വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നു. ഇതിനൊക്കെ ആധാരം എന്താ? എന്താണ് ഈ വിശ്വാസം? ഇതിൻ്റെ അടിസ്ഥാനം എന്ത്? അങ്ങനെ അടിസ്ഥാനമായിരിക്കുന്ന ഘടകങ്ങളെയും അടിസ്ഥാനങ്ങളെയും അസ്ഥിവാരങ്ങളെയും ഒക്കെ ചികഞ്ഞ് ചികഞ്ഞ് പിടിച്ച് അവസാനം ചില സന്ദർഭങ്ങളിൽ പറയുകയാണ് ഒന്നുമില്ല എന്ന്. ഒക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്. താത്കാലികമായ ആവശ്യത്തിന് വേണ്ടിയാണ് എല്ലാ വിധികളെയും നിഷേധങ്ങളെയും നാം കൂട്ടുപിടിക്കുന്നത് എന്നൊക്കെ വളരെ ഗംഭീരമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ തുടങ്ങാം, ഒരു നിലയ്ക്ക് തുടങ്ങിയല്ലോ. ഇത് പറയാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് എൻ്റെ വായിൽ നിന്ന് വിവരണങ്ങളോ അല്ല പ്രതിപാദനങ്ങളോ വരിക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തു തന്നെ വന്നാലും അത് അന്തരാത്മാവിൻ്റെ ബഹിർഗമനമാണ്, സ്ഫുരണങ്ങളാണ്. അത് മുഴുവനും കേട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരുമോ ഇത് മനസ്സിലാക്കാൻ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കുകയാണ്. ചില ശ്ലോകങ്ങളെക്കുറിച്ച് ആലോചിച്ച് മണിക്കൂറുകളോളം ഞാൻ വിസ്മയപ്പെടാറുണ്ട്. എന്താണ് ഇതിലുള്ള ഭാവനകൾ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? നമ്മുടെ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത് വെറും ആചാരങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒതുങ്ങി നിൽക്കുന്നതാണോ? അല്ല. ഈ ആചാരങ്ങളൊക്കെ എവിടുന്നുണ്ടായി, എന്തിനുണ്ടായി, ഇതെവിടം വരെയാണ് ഇത് നിലനിൽക്കുക? എല്ലാം ആചരിക്കുന്നവൻ മനുഷ്യനാണ്. മനുഷ്യന് ശരീരത്തിന് പ്രായമാവും, നമുക്കുള്ള കഴിവുകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ ഈ ആചാരങ്ങൾ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ ആചാരങ്ങൾ താത്കാലികങ്ങളല്ലേ? അതെ. അപ്പോൾ ഈ ആചാരം വിട്ടുള്ളത് പിന്നെ എന്താ? എവിടേക്കാ ഈ ആചാരങ്ങൾ മുഴുവൻ? നദികളാണെങ്കിൽ ഒഴുകും, ഒഴുകി 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 അവസാനം സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒഴുകലങ്ങോട്ട് നിൽക്കും. അപ്പം നദി ഒഴുകുന്നതാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒഴുകുന്നതാണെങ്കിൽ എപ്പോഴും ഒഴുകണ്ടേ? ഒഴുകണില്ലല്ലോ. ഒഴുകിയ വെള്ളം നീങ്ങി നീങ്ങി സമുദ്രത്തിൽ ചെന്ന് ചേർന്ന് ഒഴുക്ക് നിൽക്കുകയല്ലേ ചെയ്യുന്നത്? അതുമായിരുന്നു നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ മുന്നേറി 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 അവസാനം പുഴകൾ നദികൾ സമുദ്രത്തിൽ ചെന്ന് മിണ്ടാതെ ഇരിക്കുന്നത് പോലെ സർവ്വ ആചാരങ്ങളും അസ്തമിച്ച് മിണ്ടാതെ അങ്ങോട്ട് ഇരിക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ സത്യം.
അങ്ങനെയാണെങ്കിൽ ഈ ആചാരങ്ങൾക്ക് എന്താണ് പ്രസക്തി, എന്താണ് അതിന് ആവശ്യം, ഈ വക ചോദ്യങ്ങളൊക്കെ വളരെ ഗഹനമായി വരുന്നുണ്ട്. നമ്മൾ പലതും പറയുന്നുണ്ട് നല്ലത് ചീത്താന്ന്. ഈ നല്ലത് ആർക്ക്, എവിടെ, എങ്ങോട്ട്, എവിടം വരെ? ചീത്ത എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ചീത്തയാണോ, അതോ നല്ലതും ചീത്തയും സാപേക്ഷികമാണോ? അപ്പൊ നല്ലതും ചീത്തയും സാപേക്ഷികമാണെങ്കിൽ ഈ സാപേക്ഷികമാക്കി തീർക്കുന്ന മൂന്നാമത്തെ ഒരു ഘടകം നല്ലതും ചീത്തയും അല്ലാത്തത് വേണം. അതെന്താ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇതൊക്കെ വരുന്നതിന് എന്താ കാരണം? ഉദ്ധവന് സംശയം തീരുന്നില്ല. എവിടുന്നാ സംശയം തുടങ്ങിയത്? 35 ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞു ഞാൻ. ഉദ്ധവൻ ആരോട്? കൃഷ്ണനോട്. ആ 35 ചോദിച്ച മാതിരിയുള്ള ഉത്തരങ്ങൾ ഓരോന്ന് ഓരോന്ന് ചുരുക്കത്തിൽ പറഞ്ഞു. എന്നിട്ട് അവസാനം കൃഷ്ണൻ ഒന്ന് കൂട്ടിച്ചേർത്തു. എന്താ കൂട്ടിച്ചേർത്തേ? ഗുണദോഷ ദൃശിർദോഷോ ഗുണസ്തു ഉഭയവർജിത. ഗുണം ദോഷം എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പിരിച്ച് വേർതിരിച്ച് കാണുന്നത് തന്നെയാണ് ദോഷം. ഗുണസ്തു ഉഭയവർജിത, ശരിയായിട്ടുള്ള നന്മ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സുഖമാണെന്നും സന്തോഷമാണെന്നും സൗഭാഗ്യം നൽകുന്നതാണെന്നും തോന്നുന്നതെന്തോ അത്. ഒരാളെയും ഉപദ്രവിക്കാതെ, നമ്മെ തന്നെ ഉപദ്രവിക്കാതെ, സന്തോഷ സൗഭാഗ്യത്തോടുകൂടി നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നന്മ എന്ന് പറയാം. അതിനെയാണ് ഒരു നിലയ്ക്ക് ഗുണം എന്ന് പറയുന്നത്. ആ ഗുണം ഉഭയമർജിത, ഗുണവും ദോഷവും അല്ലാതെ രണ്ടുമല്ലാത്ത ഒന്നാണത്രേ. അപ്പൊ ഈ ഗുണദോഷങ്ങൾക്ക് എന്താ പിന്നെ അടിസ്ഥാനം? എന്തിനാണ് ഗുണം, എന്തിനാണ് ദോഷം? അപ്പൊ ഈ ചോദ്യങ്ങൾ മുഴുവൻ ആകെ അട്ടിമറിഞ്ഞു, അട്ടിമറിഞ്ഞു എന്ന് ധർമ്മം അധർമ്മം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ പോയി, ഗുണദോഷങ്ങളുടെ അടിസ്ഥാനവും പോയി കൃഷ്ണന്റെ ഈ വാക്ക് കേട്ട്. പാവം ഉദ്ധവൻ. അപ്പൊ ഈ പവിത്രമായിരിക്കുന്ന വേദങ്ങൾ, ദിവ്യമായിരിക്കുന്ന വേദങ്ങൾ വിധിയും നിഷേധവുമായി പലതും പറയുന്നു. അതിനൊക്കെ എവിടെയാണ്, എവിടത്തോളമാണ് നിക്കകള്ളി? ഇങ്ങനെയൊക്കെ ആലോചിച്ച് പരിഭ്രമിക്കുക. ആ പരിഭ്രമം തീർക്കാൻ വേണ്ടി ഉദ്ധവനെ പോലെയുള്ള പരിഭ്രമം പലർക്കും ഉണ്ട്, പലർക്കും ഉണ്ട്. ആ പരിഭ്രമം മുഴുവൻ തീർക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ വിശദീകരണമാണ് കൃഷ്ണൻ നൽകുന്നത്. ആ വിശദീകരണത്തിൽ വിപ്ലവാത്മകമായിരിക്കുന്ന പ്രസ്താവനകളും തുറപ്പുകളും നമുക്ക് കാണാം. നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ വരണു, നിങ്ങളുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കണു. എല്ലാവരും എന്നെ എഴുതി മനസ്സിലാക്കി തരണം, പറഞ്ഞു മനസ്സിലാക്കണം. സ്വാമിജി പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇന്ന ദിക്കിൽ സംശയം തോന്നുന്നു അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ എല്ലാവരും പറയണം. നമ്മുടെ പ്രേക്ഷകന്മാർ മടിയന്മാരാണ്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഞാൻ ഇന്നാൾ ചോദിച്ചു എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട്, എത്രയായി നമ്മൾ എത്ര എഴുത്തുകൾ എഴുതി എന്നൊക്കെ, വന്നതൊക്കെ കഴിഞ്ഞു എന്ന്. ഏതാണ്ടൊക്കെ കഴിയും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കൽക്കട്ടയ്ക്കും ജംഷഡ്പൂർക്കും പോകുന്നതിന് മുൻപ് കുറേ എഴുത്തുകൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് പോയത്. അതോടുകൂടി പെട്ടെന്ന് മറുപടി അയക്കേണ്ടതൊക്കെ കഴിഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു 10-2500 കത്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വന്നിടത്തോളം കത്ത് ഏതാനും മുഴുവനും മറുപടി അയച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എഴുതണം എന്നുള്ളവർക്ക് എഴുതാം, ഈ ഒരു സമയമാണ്. അപ്പോൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ 1-2 മാസങ്ങൾക്കുള്ളിലോ എല്ലാവർക്കും മറുപടി അയക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതുവരെ അയച്ചു പോന്നിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന ഭാഗം വളരെ വളരെ സൂക്ഷ്മമായതുകൊണ്ടും ആലോചിച്ച് നോക്കിയാൽ വിമർശനാത്മകമായതുകൊണ്ടും അത് നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവണം. അത് വളരെ നിർബന്ധമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇങ്ങനെ ഒരു അധ്യാത്മ കഥനം നമ്മുടെ TV ചാനലിലൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ ആളുണ്ടാവുമെന്നാണ്. കേൾക്കാൻ ധാരാളം ആൾക്കാരുണ്ടെന്നാണ് ഇപ്പം മനസ്സിലാവുന്നത്. പക്ഷേ ഇത്രയധികം ജനങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കേൾപ്പിക്കുന്ന ഒരു സമാജത്തെക്കുറിച്ചോ ആ സമാജത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ എങ്ങനെയാണ് നാം വിലമതിക്കേണ്ടത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ ഈ സംപ്രേഷണ പരമ്പര കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മഹത്വമാണെന്ന് പറയാൻ ഞാൻ ഒരുക്കമില്ല. നിങ്ങളുടെ പൂർവീകരുടെ മഹത്വമാണ്. നമ്മുടെ രാജ്യത്തിൽ ചിരപുരാതനമായി നിലനിന്ന് പോരുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ പ്രകാശ കിരണങ്ങളാണ് കൃഷ്ണൻ പറയുന്ന ഈ ഓരോ ശ്ലോകത്തിലും ഞാൻ കാണുന്നത്. കൃഷ്ണൻ തന്നെ ആദ്യം ഉണ്ടാക്കി പറയുന്നതല്ല. കൃഷ്ണൻ ജനിച്ചത് എപ്പോഴാണ്? 5000 കൊല്ലം മുൻപ്. ആ 5000 കൊല്ലം മുൻപ് നമുക്കിവിടെ ശാസ്ത്രങ്ങളും വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. കൃഷ്ണൻ തന്നെ ആ മുൻ ശാസ്ത്രങ്ങളെയും ഗ്രന്ഥങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. ഭഗവത്ഗീതയിൽ കഠോപനിഷത്തിൽ നിന്നുള്ള ഉദ്ധരണികളുണ്ട്, ഈ പറയുന്നതിലുമുണ്ട്, പല ദിക്കിൽ നിന്നുമുള്ള ഉദ്ധരണികൾ. അപ്പോൾ ഉദ്ധരണികളോടുകൂടി പറയുമ്പോൾ കൃഷ്ണന് മുമ്പ് ഉണ്ടായിരുന്നു ഈ ചിന്താഗതി, ഈ സംസ്കാരം എന്നാണ്. അങ്ങനെ വേദകാലം മുതൽക്ക് തന്നെ കരുപിടിച്ചിട്ടുള്ള ഒരു പുരാതന സംസ്കാരത്തിൻ്റെ
തുടർപ്പാണ് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും. അപ്പം നമുക്ക് നമ്മുടെ പൂർവികർ നേടിത്തന്നിട്ടുള്ളത് പണമല്ല, പ്രതാപമല്ല, വെറും ആരോഗ്യമോ സ്ഥാനമാനങ്ങളോ അല്ല. നമുക്ക് നേടിത്തന്നിട്ടുള്ളത് മാനസവും ബൗദ്ധികവും ആയിട്ടുള്ള ഒരു സമ്പത്താണ്. ആ സമ്പത്തിനെയാണ് സംസ്കാരം, സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാര ശബ്ദത്തിന് എന്താ അർത്ഥം? ഇംഗ്ലീഷിൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ ആർട്ട് ആൻഡ് അതർ മാനിഫെസ്റ്റേഷൻസ്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഗ്രഹിച്ച് പിന്തുടർന്ന് പോരുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് സംസ്കാരമായുള്ളൂ. ചെത്തുപോയതൊന്നും സംസ്കാരമാവില്ല. സജീവമായി സ്പന്ദമാനമായി പ്രവർത്തിക്കുന്നതേ സംസ്കാരമാവുള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ആ സംസ്കാരത്തിൻ്റെ സ്വാധീനത്താലും പ്രഭാവത്താലും മാറ്റൊലികളാലുമാണ് നിങ്ങൾ ഭൂമാനന്ദ സ്വാമിജി ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നത്. എന്താ ഈ ഭൂമാനന്ദ സ്വാമിജി പറയുന്നത് എന്ന് പറയാൻ കാരണം, ഏകാദശ സ്കന്ധം വളരെ വിശദമായി എടുത്ത് സംസാരിക്കുകയാണല്ലോ സ്വാമിജി ചെയ്യുന്നത്. അതേമാതിരിയുള്ള ഒരു സംസാരം എളുപ്പത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പൈതൃകത്തിൻ്റെ സ്വാധീനമോ ഒരു അനുഗ്രഹമോ നിങ്ങൾക്ക് വേണം. ആ പൈതൃകത്തിൻ്റെ പ്രഭാവം കൊണ്ടും സ്വാധീനം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. ഇതിൽ ചില ശ്ലോകങ്ങൾ വായിച്ച് മണിക്കൂറുകളോളം ഞാൻ ആലോചിച്ചിരിക്കുന്നു. ഒരു പ്രവക്താവ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്ക് എത്രമാത്രം ആലോചിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സ്വയം തന്നെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു നിർത്തിയത്? ഗുണദോഷങ്ങൾ എന്നുള്ള വിഭജനം തന്നെ മനസ്സെന്ന് പോകണം. ഇവിടെ എല്ലാം കൂടിയിട്ട് ഒരൊറ്റ വൈഭവമേ ഉള്ളൂ. അതിനെ നിങ്ങൾ ഭഗവാൻ എന്ന് പറയൂ, ഈശ്വരൻ എന്ന് പറയൂ, പരമാത്മാ എന്ന് പറയൂ, പരബ്രഹ്മം എന്ന് പറയൂ, മായ എന്ന് പറയൂ, എന്തായാലും ഇവിടെ ഒന്നേ ഉള്ളൂ. ആ ഒന്നിനെ വേർതിരിച്ച് കാണുന്നത് തന്നെ വലിയ ഒരു പാപമോ ശാപമോ ആണ്. ആ വേർതിരിപ്പ് മനസ്സിൽ നിന്ന് പോയി നമ്മുടെ മനസ്സ് ശുദ്ധ നിർമ്മലമാവണം, കുട്ടികളുടെ മനസ്സിനെ പോലെയാവണം. അങ്ങനെ മനുഷ്യനെ മുതിർന്നവനെ കുട്ടിയാക്കിക്കുക എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങളുടെ ഉദ്ദേശം. എന്താ ഈ കുട്ടിയാക്കുക, ശിശുവാക്കുക എന്ന് പറഞ്ഞാൽ ശിശു ആരെയും ഉപദ്രവിക്കില്ല. അതുമായി മുതിർന്ന മനുഷ്യനും ഒരൊറ്റ ആളെ ഉപദ്രവിക്കരുത്, സാധിക്കുമെങ്കിൽ ഉപകാരം ചെയ്തോട്ടെ. അപ്പോൾ ഉപദ്രവിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ആ ആളുടെ അടുത്ത് സർവ്വ ആൾക്കാരും ചെല്ലും, ദുഷ്ടജന്തുക്കളും ചെല്ലും, ശിഷ്ടജന്തുക്കളും ചെല്ലും. അമ്മയുടെ അടുത്ത് എന്നതുപോലെയെന്നാ യോഗവാസിഷ്ഠം പറയുന്നത്, ആര്? വസിഷ്ഠൻ ശ്രീരാമനെ പറഞ്ഞു ധരിപ്പിക്കുന്നതാ. അപ്പോൾ നമ്മുടെ മനസ്സ് നന്നാവുക എന്ന് പറഞ്ഞാൽ അത് ഉപായപ്പെട്ടൊരു നേട്ടമല്ല, ആ നന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ ശാസ്ത്രശാസനങ്ങളോ വിധികളോ നിഷേധങ്ങളോ ഒക്കെ. അത് പറഞ്ഞ അദ്ദേഹം പോവാണ്. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ.